എല്ലാവർക്കും സുഖല്ലേ? എല്ലാരും സുഖമായിട്ടിരിക്കുവല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് എന്താ അല്ലെ, ഇന്ന് എന്തോ ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മള് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇനി സ്പെഷ്യൽ ആയിട്ടുള്ള വാലന്റൈൻസ് ഡേ വിഷസ് തരുവാണ്. കൊച്ചുകുട്ടികൾ മുതലേ എനിക്ക് കുറച്ച് കൊച്ചുകുട്ടികളാണ് ഫാൻസ് ആയിട്ടുള്ളത് കേട്ടോ. ഒരുപാട് പേര് വിളിക്കാറുണ്ട്, ഒരുപാട് പേര് വീഡിയോ കാണാറുണ്ടെന്ന് പറയാറുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും, എല്ലാ കുഞ്ഞുകുട്ടികൾക്കും എന്റെ എല്ലാ വാലന്റൈൻസ് ഡേ വിഷസും തരുവാണ്, കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും കേട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് പോവാം. നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പുഡിംഗ് ആണ്, നമ്മുടെ പൈനാപ്പിൾ പുഡിംഗ് ആണ്. എന്നാലും വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പൊ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ ഒരു സ്പെഷ്യൽ പുഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് വരാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ബെല്ലൈക്കണം അമർത്തണം. ബെല്ലൈക്കണം അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ അമർത്തിയേക്കണം. അപ്പൊ ഞാൻ ഇടുന്ന എല്ലാ വെറൈറ്റി വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ പുഡിങ്ങിന്റെ ഫസ്റ്റ് ബേസ് ആണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോണത്. അതിനുവേണ്ടി അരോറൂട്ട് ബിസ്ക്കറ്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്ര രുചിയാണ് കഴിക്കാൻ. അപ്പം ഞാൻ ഈ അരോറൂട്ട് ബിസ്ക്കറ്റിന്റെ പകുതിയാണ് ഫസ്റ്റ് ബേസിന് വേണ്ടി എടുക്കണത് കേട്ടോ. അപ്പം അത് നമുക്ക് പൊട്ടിച്ച് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനത് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അത് നമുക്ക് നല്ല പൗഡർ ആക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഈ പുഡിങ്ങിന് നാല് ലെയേഴ്സ് ആണുള്ളത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ബിസ്ക്കറ്റ് ബേസ് തയ്യാറാക്കുന്നത്. അപ്പൊ ഞാനത് പൊടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ബട്ടർ ആണ് ചേർക്കാൻ പോണത്. 50 ഗ്രാം ബട്ടർ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് രണ്ടുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിസ്ക്കറ്റ് പാലിൽ മുക്കിയിട്ട് നമുക്ക് ബേസ് ആയിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇതാണ് എനിക്ക് ഇച്ചിരി കൂടെ രുചി തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണോ കേട്ടോ. അപ്പൊ നന്നായിട്ട് നമുക്ക് അത് ലെവൽ ചെയ്ത് വെച്ചു കൊടുക്കാം. അപ്പൊ ഇനി നമ്മൾ തയ്യാറാക്കാൻ പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കസ്റ്റേർഡ് പൈനാപ്പിൾ ആണ് നമ്മൾ ഇനി തയ്യാറാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒറിജിനൽ പൈനാപ്പിൾ തന്നെയാണ് കേട്ടോ എടുക്കണത്. നമ്മൾ ഒരു എസൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കണില്ല. അപ്പൊ ഇത് ഞാനിപ്പം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുവാണ്. നമ്മളത് ചെയ്യണ വരെയും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ ഇതെടുത്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഞാനിപ്പോൾ ഇത് ഫ്രീസറിലേക്കാണ് കേട്ടോ വെക്കുന്നത്. നമ്മുടെ പുഡിങ്ങിന്റെ സെക്കൻഡ് ബേസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷ് പൈനാപ്പിൾ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു പൈനാപ്പിളിന്റെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വലിയ പൈനാപ്പിൾ ആയതുകൊണ്ടാണ് പകുതി എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പൈനാപ്പിൾ, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു പൈനാപ്പിൾ വരെയൊക്കെ എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിത് നന്നായിട്ട് ജ്യൂസാക്കി എടുക്കാൻ പോവാണ്. അപ്പൊ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് ജ്യൂസാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കസ്റ്റേർഡ് പൗഡർ ആണ്. കസ്റ്റേർഡ് പൗഡർ നമുക്ക് എല്ലാ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് വാനില ഫ്ലേവറാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തേക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഞ്ചസാരയാണ്. അതിന് പൊടിച്ച പഞ്ചസാരയൊന്നും വേണമെന്നില്ല കേട്ടോ, നമുക്ക് പൊടിക്കാണ്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം മധുരം അനുസരിച്ച് കേട്ടോ. ഇപ്പം നമ്മൾ എടുക്കുന്ന പൈനാപ്പിൾ നല്ല മധുരം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി. ഇനി മധുരം കുറവാണെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ എടുക്കുക കേട്ടോ പഞ്ചസാര. അപ്പം ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ എല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്യാസേൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസേൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊന്ന് ഒന്ന് കുറുകി വരണം. ഒരുപാട് അങ്ങോട്ട് കട്ടിയായി പോവണ്ട, നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പം ആ പാകത്തിന് നമുക്ക് കിട്ടണം. അപ്പം ഇതൊന്ന് കുറുകി വരണ വരെ നമുക്ക് ഗ്യാസേൽ വെച്ച് കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. സിമ്മിലിട്ടാൽ മതി ഗ്യാസ്, കൂട്ടിയൊന്നും വെക്കരുതേ. അപ്പോൾ ഏകദേശമൊക്കെ കട്ടിയായിട്ടുണ്ട്, അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതെടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുവാണ്. ചൂടാറാനായിട്ട് നമ്മളിത് മാറ്റി വയ്ക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയായിക്കോളും. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരുപാട് അങ്ങോട്ട് കട്ടിയാക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടാറാൻ മാറ്റി വയ്ക്കുകയാണ്. ഇതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ബേസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മീതയിലേക്ക് നമ്മുടെ പൈനാപ്പിൾ കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് വരുന്നത്, ഒരു ഐസ്ക്രീമിൻ്റെയൊക്കെ സ്മെല്ലാണ് കേട്ടോ വരുന്നത്.
അപ്പം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് പൈനാപ്പിൾ നമുക്ക് കടിക്കാൻ കിട്ടണ്ടേ, നമ്മുടെ അടിപൊളി പുഡിങ് കഴിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതാക്കി. അപ്പം അത് അതിൻ്റെ മീതയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് ചെറുതാക്കി മുറിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പം നമുക്ക് നമ്മുടെ പുഡിങ് കഴിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പം അതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇതൊരു 2 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പം നല്ല ഇതായിട്ട് നല്ല ലെയറായിട്ട് നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനിതെടുത്ത് വെക്കുവാണ്. അപ്പം ഇനി നമ്മൾ അടുത്ത ലെയറിൻ്റെ പണി തുടങ്ങാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. വിപ്പിംഗ് ക്രീം ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ. ഇനി ഒരുപാട് ഇച്ചിരി കൂടെ മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര എടുക്കുക. എന്നാലും 1/2 കപ്പൊക്കെ മതിയാവും കേട്ടോ മധുരത്തിന്. അപ്പം ഞാൻ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ച് നല്ല സ്റ്റിഫ് പിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഈ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോഴും ഒരുപാട് അങ്ങോട്ട് സ്റ്റിഫ് പിക്സ് ആവണ്ട കേട്ടോ. അപ്പം നമ്മളിതേ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പുഡിങ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മീതയിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കണം വിപ്പിംഗ് ക്രീം നമ്മൾ നിരത്തി കൊടുക്കുവാണ് കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അടിപൊളിയായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് ഇത് കണ്ടോ. ഞാനിപ്പോൾ ലെവൽ ചെയ്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീം. അപ്പം അതിൻ്റെ മീതയിലേക്ക് ഞാൻ കുറച്ച് ചെറിയാണ് ചേർത്ത് കൊടുക്കാൻ പോണേ കേട്ടോ. കുറച്ച് ചെറി ഞാനിങ്ങനെ അരിഞ്ഞ് വട്ടത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം അത് മുഴുവനും അതിൻ്റെ മീതയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പം ഇതൊരു 1/2 മണിക്കൂർ നമ്മൾ വെച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മളത് ഫ്രിഡ്ജിലേക്ക് മാറ്റി 1/2 മണിക്കൂർ വെക്കുവാണേ. ഇനി നമ്മൾ നമ്മുടെ 4th ബേസാണ് കേട്ടോ റെഡിയാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ജെല്ലി ക്രിസ്റ്റൽസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്കവാറും എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ജെല്ലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് കേട്ടോ. അപ്പം ഞാനത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ml കപ്പിൽ 1 കപ്പ് വെള്ളവും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ എഴുതിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ടീ കപ്പിൽ 3 ടീ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി എന്നാണ്. അപ്പോൾ ഈ കപ്പില്ലാന്നുണ്ടെങ്കിൽ അളവിന് ഒരു 3 ചായ കപ്പിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അപ്പം അത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടിച്ചെടുത്ത് അതിനകത്ത് 2 പാക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പാക്കറ്റും 2ാമത്തെ പാക്കറ്റും പൊട്ടിച്ചിട്ട് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തോ. ഇനി അതിനകത്ത് കട്ടകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് ആ വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ടാണ് ഒഴിക്കണേ കേട്ടോ. അപ്പം ഞാനത് ഗ്യാസിൽ വെച്ചിരിക്കുകയാണ് ചൂടാക്കാനായിട്ട്. അപ്പം അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും 1 മിനിറ്റ് ഒരു റെസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ചൂടാക്കുക വെള്ളം. എന്നിട്ട് 1 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും തന്നെ അത് അതിനകത്ത് അലിഞ്ഞ് ചേർന്നോളൂ കേട്ടോ. ഒരു കുഴപ്പമില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണ ഒരു റെസിപ്പിയാണ് ഇത്. നമ്മൾ ജെല്ലി ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പം അതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, മിക്സ് ആക്കി കൊടുക്കാം. അപ്പം ഇതൊന്ന് ആറാനായിട്ട് വെക്കാൻ വയ്യാ. അത് ഇത് ആറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ജെല്ലി ഇതിൽ കിട്ടും ഇത്. അപ്പം ആറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മീതയിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിത് ആറാനായിട്ട് വെക്കുവാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുവാണ്. ആ സമയത്ത് തന്നെ ഇത് ജെല്ലി ഫോമിലേക്ക് ആവണുണ്ട്. അപ്പം ഇതൊന്ന് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മീതയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ബേസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അല്ലാണ്ട് തന്നെ നമ്മുടെ പുഡിങ് അടിപൊളി രുചിയാണ് കേട്ടോ. അപ്പം നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇതുകൂടെ ചേർത്തത്. അപ്പം അതേ ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിൻ്റെ മീതയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ ഇപ്പം തന്നെ ജെല്ലി ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ആറിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പം ഞാനത് ഒഴിച്ചിട്ട് ഇനി നമുക്കിതെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിലേക്ക് വെക്കണമെന്ന് തന്നെ ഇല്ല കേട്ടോ. ഒരു 45 മിനിറ്റ്സ് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത് നല്ല കറക്റ്റായിട്ട് കറക്റ്റ് ഫോമിൽ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ് കേട്ടോ. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്.
നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാനതൊരു റോസപ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു റോസ് ഫ്ലവർ പോലെ ഇല്ലേന്ന് നോക്കിയാൽ ഞാൻ റോസിന്റെ പെറ്റൽസ് എടുത്തിട്ട് ഫുള്ളായിട്ട് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗോൾഡൻ സ്പ്രിങ്കിൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പം ഞാനിപ്പം ഇതൊരു അരമുക്കാൽ മണിക്കൂർ വെച്ചിട്ടാണ് എടുക്കുന്നത്. നമുക്ക് അപ്പം തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇത്തിരി തണുത്തിട്ടൊക്കെ കിട്ടുമ്പോൾ കുറച്ചുകൂടെ രുചി ഉണ്ടാവും. ഒരുപാട് അങ്ങോട്ട് കട്ടിയാവേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം നമുക്കിനി ഇതൊന്ന് മുറിച്ച് കഴിച്ച് നോക്കണ്ടേ, എന്നാലല്ലേ നമ്മുടെ പുഡിങ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പം മുറിക്കുവാണേ. അപ്പം ജെല്ലിയൊക്കെ നല്ല കറക്റ്റ് ഫോമിലായിട്ടുണ്ട്. അപ്പം ഞാനൊരു കഷ്ണം എടുത്തൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു റോയൽ പൈനാപ്പിൾ പുഡിങ് നമ്മൾ എത്ര എളുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കിയേ. ഇത് കണ്ടോ നല്ല സ്മൂത്താണ് കേട്ടോ. കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. വായിൽ വെള്ളം വരുന്നുണ്ട്. സൂപ്പറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി ടേസ്റ്റാണ്. ഇതുണ്ടോ ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു വിരുന്നുകാരൊക്കെ വരണമെങ്കിൽ അവർക്ക് മറ്റുള്ള ഡിഷുകൾ ഉണ്ടാക്കണ കൂട്ടത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസിയാണ്. എന്നാൽ നല്ല റോയൽ നല്ല ഒരു ഡെസേർട്ടായിട്ട് നമുക്ക് സെർവ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പുഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. നല്ല രുചിയുള്ള പുഡിങ് ആണ്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ടേസ്റ്റില് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും, സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ലോകത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ അടിപൊളി ഒരു വാലന്റൈൻസ് വിഷസ് തരുവാണ്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, പരസ്പരം സ്നേഹിക്കുക. സ്നേഹം കൊണ്ട് തുടച്ചു നീക്കാൻ പറ്റാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. അപ്പൊ എല്ലാവരും പരസ്പരം സ്നേഹിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആരോടെങ്കിലും നമ്മുടെ മനസ്സിൽ വെറുപ്പോ വിദ്വേഷമോ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഹാപ്പി ആയിരിക്കുക. നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് അത് വളരെ ആവശ്യമാണ്. അപ്പൊ ഒന്നും വിചാരിക്കേണ്ട, നമ്മളെ ഹാപ്പി ആവുക ഫുൾ ടൈം. നമുക്ക് ആകെ ഒരു ജീവിതമുള്ളൂ, കുറച്ച് നേരമുള്ളൂ നമുക്ക്. അപ്പൊ ആ സമയം നമ്മൾ അടിച്ചു പൊളിക്കുക. നമ്മളൊന്നും ചിന്തിക്കേണ്ട, നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സേഫ് ആയിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ബൈ ഡിയർ.